നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനമറിയിക്കുന്നു. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിവസം കൂടെ കാണുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. എല്ലാവർക്കും വിശുദ്ധ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും കർത്താവ് നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധ ദിവസത്തിൻ്റെ നല്ല പ്രഭാതത്തിൽ നമുക്കാവശ്യമായ മന്ന തയ്യാറാക്കിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ്. മത്തായി എഴുതിയ സുവിശേഷം 9:9 വാക്യം നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 9:9 വാക്യം അവിടെ ഇപ്രകാരം വായിക്കുന്നു. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. ബാക്കി ശ്രദ്ധിച്ചോ. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കാം എന്ന് പേരുള്ള ഈ മനുഷ്യൻ തൻ്റെ ചുങ്കസ്ഥലത്ത് ഇരിക്കുകയായിരുന്നു. നമുക്കറിയാം, കർത്താവിൻ്റെ കാലഘട്ടത്തിൽ ചുങ്കക്കാർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മറ്റുള്ളവരാൽ ഏറ്റവും വെറുക്കപ്പെട്ടവരായിരുന്നു ചുങ്കക്കാർ. എന്തുകൊണ്ടാണ് ചുങ്കക്കാർ ഇപ്രകാരം മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ടവരായി തീർന്നത്? അതിൻ്റെ കാരണം നമ്മൾ പരിശോധിച്ചാൽ അവർ മറ്റുള്ളവരിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന് അമിതമായിട്ട് നികുതി പിരിച്ചിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവവചനം പഠിക്കുമ്പോഴും അത് സത്യമാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗം കേട്ട് സ്നാനപ്പെടുവാനായിട്ട് കടന്നു വന്ന ചുങ്കക്കാരും യോഹന്നാൻ സ്നാപകനും തമ്മിലുള്ള സംഭാഷണം അത് വളരെ വ്യക്തമായിട്ട് നമ്മെ മനസ്സിലാക്കിക്കുന്നുണ്ട്. നാം ലൂക്കോസിൻ്റെ സുവിശേഷം 3:13 അതിൻ്റെ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 3:12-13 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു. ചുങ്കക്കാരും സ്നാനമേൽപ്പാൻ വന്നു. ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു. അപ്പം യോഹന്നാൻ പറയുകയാണ്, നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികമായതൊന്നും പിരിക്കരുത് എന്നവരോട് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഈ ചുങ്കക്കാർ തങ്ങളോട് കൽപ്പിച്ചതിൽ അധികമായിട്ട് ജനങ്ങളിൽ നിന്നും പിരിച്ചിരുന്നു. അതുകൊണ്ടാണ് ചുങ്കക്കാർ സമൂഹത്തിൽ ജനങ്ങളാൽ വെറുക്കപ്പെട്ടവരായിരുന്നത്. അപ്പം ഇപ്രകാരം സമൂഹത്തിലെ വിളി മത്തായിയുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. കർത്താവിൻ്റെ വിളിക്ക് മുന്നിൽ തന്നെത്താൻ സമർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം സമൂഹത്തിന്, മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുവാനായിട്ടിടയായിത്തീർന്നു. ഈ സന്ദർഭത്തിൽ ടോറി എന്ന യുവാവിൻ്റെ ജീവിത അനുഭവം ഞാൻ വായിച്ചത് ഓർക്കുകയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ലോകത്തിൻ്റെ പാപ വഴികളിൽ വീണുപോയ ഒരു വ്യക്തിയായിരുന്നു ഈ ടോറി. എന്നാൽ അദ്ദേഹത്തിൻ്റെ അമ്മ വളരെ പരമഭക്തിയായ ഒരു സ്ത്രീയായിരുന്നു. അവർ തൻ്റെ മകന് വേണ്ടി എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും തൻ്റെ മകൻ പാപവഴികളെ വിട്ട ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരണമെന്ന് അവനെ ഉപദേശിക്കുകയും ചെയ്തു. എന്നാൽ അമ്മയുടെ ഉപദേശം കേട്ട് മടുത്ത ഈ ചെറുപ്പക്കാരൻ ഒരു ദിവസം തൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, എൻ്റെ പാപത്തിൻ്റെ കാര്യവും അമ്മയുടെ പ്രാർത്ഥനയും കേട്ട് ഞാൻ മടുത്തു. അങ്ങനെ അവൻ തൻ്റെ വീട് വിട്ട് പോയി. അവൻ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ മുഴുകി, ലോകത്തിൻ്റെ സന്തോഷങ്ങളിൽ മുഴുകി ജീവിക്കുവാനായിട്ട് തുടങ്ങി. കാലം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. കാലം കടന്നുപോയപ്പോൾ അവന് തൻ്റെ ജീവിതത്തോട് വെറുപ്പ് തോന്നിത്തുടങ്ങി. വളരെ ചിന്താധീനനായി തീർന്ന അദ്ദേഹം ഒറ്റയ്ക്കൊരു മുറിയിൽ താമസമാരംഭിച്ചു. ഉറക്കമില്ലാത്ത രാത്രികൾ തൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയി. അവസാനം ജീവിതം അവസാനിപ്പിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് അവൻ ചിന്തിച്ചു. ഒരു ദിവസം അവൻ തൻ്റെ കൈത്തൊക്കെടുത്ത് സ്വയം വെടിവെച്ച് മരിക്കുവാനായിട്ട് തീരുമാനിച്ചു. പെട്ടെന്ന് അവൻ്റെ ഹൃദയത്തിലൂടെ അവൻ്റെ അമ്മയുടെ ചില ഉപദേശങ്ങൾ കടന്നുപോയി. അവൻ കൈത്തോക്ക അവിടെ താഴെ വെച്ചിട്ട് തൻ്റെ മുറിയിൽ മുട്ടുമടക്കി ദൈവത്തോടെ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മയുടെ ദൈവമേ, എനിക്കവിടുത്തെ സഹായം ആവശ്യമാണ്. അവിടുന്ന് എന്നെ രക്ഷിച്ചാൽ ഞാൻ അവിടുത്തേക്കായിട്ട് ജീവിക്കും. പ്രിയമുള്ളവരെ, പെട്ടെന്ന് ഈ ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തിലൂടെ എന്തെന്നില്ലാത്തൊരു സമാധാനം, എന്തെന്നില്ലാത്തൊരു സന്തോഷം അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ദൈവത്തിന് സ്തോത്രം. തൻ്റെ ജീവിതത്തെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഒരു പുതിയ വ്യക്തിയായിട്ട് മാറി. ഈ ചെറുപ്പക്കാരനാണ് പിൽക്കാലത്ത് ലോകമറിയപ്പെടുന്ന സുവിശേഷ പ്രവർത്തകനായിട്ട് മാറിയ ഡോക്ടർ ആറേറ്റോറി. മനുഷ്യജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനുള്ള കർത്താവിൻ്റെ ശക്തി എത്ര അപാരമാണ്.
പ്രിയമുള്ളവരെ, ഇതുപോലെ എത്ര ചോറിമാരും എത്ര മത്തായിമാരും കർത്താവിൻ്റെ വിളിക്ക് മുന്നിൽ അടിമുടി വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ലോകത്തിൻ്റെ പാപവഴികളെ വിട്ടിട്ട് നാം യേശുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നാൽ എളത്തായിയെ കർത്താവ് വിളിച്ചതുപോലെ എന്നെയും അവിടുത്തെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കണമേ. കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ എന്നെ സഹായിക്കണമേ. എത്ര പേര് തീരുമാനമെടുക്കും? ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ നല്ല തീരുമാനത്തെ കർത്താവ് മാനിക്കട്ടെ. ഈ നല്ല ദിവസം നമുക്ക് നല്ല തീരുമാനത്തോടും പ്രതിഷ്ഠയോടും കൂടി ആരംഭിക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്നടയങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, അവിടുത്തെ ശിഷ്യത്വത്തിലേക്ക് മത്തായി എന്ന് പറയുന്ന ശിഷ്യനെ അവിടുന്ന് വിളിച്ചപ്പോൾ തൻ്റെ പാപത്തിൻ്റെ പഴയ വഴികളെ വിട്ടിട്ട് കർത്താവിൽ ഒരു പുതിയ സൃഷ്ടിയായിട്ട് അദ്ദേഹം മാറിയതുപോലെ, കർത്താവിന് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുപോലെ, അടിയങ്ങളുടെ പാപത്തിൻ്റെ വഴികളെ വിട്ടിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ ഇതാ ഈ പ്രഭാതത്തിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അവിടുന്ന് അടിയങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. അവിടുന്ന് അടിയങ്ങളെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റണമേ. കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ പകൽക്കാലം അടിയങ്ങൾക്ക് എല്ലാ അനുഗ്രഹത്തിൻ്റെയും പകൽക്കാലമാക്കി മാറ്റണമേ. എല്ലാ നന്മകളാലും കർത്താവ് നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അടിയങ്ങൾ താഴ്മയായിട്ട് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ദിവസത്തിൻ്റെ തുറന്നുള്ള നിമിഷങ്ങളിലും ദൈവവചന ചിന്തയോടും ഭയഭക്തിയോടും കൂടെ ആയിരിക്കാൻ സഹായിക്കട്ടെ. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കർത്താവ് നമുക്ക് നൽകട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.